ഇതെ ഇതൊരു പുളിമരമാണ് ഇതിൻ്റെ നാരായ വേര് ഞാനങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഇതാ ഇത് കണ്ടോ ഇത് ഓടും ഇതിന് വേരൊന്നും എങ്ങും പിടിച്ചിട്ടില്ല ഞാനിതിനെ നിർത്തിയത് ഈ കുരുമുളക് പടർത്താൻ വേണ്ടിയാണ് കുരുമുളക് പടർന്ന് കയറിയതേ ഉള്ളൂ കായ്ക്കാറായിട്ടില്ല കായ്ക്കും അതിനുവേണ്ടി മാത്രം വളർത്തിയിരിക്കുന്ന പുളിയാണ് അതുകൊണ്ട് ഇത് തറ തൊട്ടിട്ടില്ല ദേ കുലുക്കിയാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും ക്യാബേജ് ഇപ്പം ഞാനിപ്പോൾ ദേ ഒരു ഒരൊറ്റ തട്ടിൽ 18 ക്യാബേജാണ് നട്ടിരിക്കുന്നത് ഇതിലെല്ലാം ദേ കായും വരുന്നു കഴിഞ്ഞു എല്ലാവരും തണുപ്പ് സീസൺ എന്നൊക്കെ പറയും പക്ഷേ ഇപ്പോൾ തണുപ്പല്ലല്ലോ എന്നാലും എനിക്ക് ക്യാബേജ് കിട്ടിയിട്ടുണ്ട് വെയിൽ കുറച്ച് പേടിയാണ് അതിന് അതുകൊണ്ട് ഞാൻ നെറ്റിട്ടിരിക്കുകയാണ് ഇതാദ്യം ഞാനിവിടെ ആദ്യം കോളിഫ്ലവർ ആയിരുന്നു വെച്ചാൽ കോളിഫ്ലവർ സ്ഥലപരിമിതി മൂലം എല്ലാം കൂടെ പറ്റില്ല അപ്പോൾ കോളിഫ്ലവർ ഇതുപോലെ 10-25 കോളിഫ്ലവർ ഉണ്ടായി അത് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ക്യാബേജ് നട്ടു ക്യാബേജ് നട്ടു എല്ലാത്തിലും കാ വരുന്നുണ്ട് അതെ വളരെ സ്ഥലം വളരെ കുറച്ച് മതി ഈ ഒരു കണ്ടോ ഒരു ഇച്ചിരി ഒരു ഇതല്ലേ ഉള്ളൂ ആ സ്ഥലത്ത് ഇത്രയും ക്യാബേജ് ഉണ്ടായത് കണ്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്കെല്ലാം നമ്മുടെ വീട്ടിൽ വിളയിക്കാൻ പറ്റും പക്ഷേ ഇൻട്രസ്റ്റ് വേണം സ്ഥലം ഒരു പ്രശ്നമല്ല സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇൻട്രസ്റ്റാണ് ഭയങ്കര ഹാപ്പിനെസ്സാണ് ഇത് മുഴുവൻ പൂത്തു കിടക്കണ കാണുമ്പം ഭയങ്കര മെൻ്റൽ എന്താ പറയണ്ടേ ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല ഭയങ്കര ഭംഗിയാണ് ഞാൻ അതിൻ്റെ ചുറ്റും ചീര അതായത് ടെറസിലാണ് നിൽക്കുന്നത് അറിയാലോ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മെയിൻ വേര് ഒക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് വെറുതെ ടെറസിൽ വെച്ചിരിക്കുക അതവിടെ നിന്നോളും അതിനെ പിടിച്ചനക്കി അത് അനങ്ങും വേരൊന്നും ഒരു ശല്യവും ചെയ്യില്ല ടെറസിന് ടെറസിൽ ഡ്രമ്മിൽ ഹസ്ബൻഡാണ് ഇതെല്ലാം ചെയ്തു തന്നിരിക്കുന്നത് ഡ്രമ്മിനകത്താണ് നട്ടിരിക്കുന്നത് പക്ഷേ നമുക്കിത് അനക്കി അനങ്ങും അത് വേരൊന്നും എങ്ങോട്ടും പോയിട്ടില്ല കണ്ടോ നിറച്ച് മാങ്ങ ഉണ്ടാവും ഇപ്രാവശ്യം പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ജസ്റ്റ് സ്റ്റാർട്ടാണ് പൂക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് ദേ ഇത് മൂവാണ്ടൻ മാവാണ് ദേ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കഴിഞ്ഞ വർഷം 10-50 മാങ്ങയോളം കിട്ടി ഇതിന്ന് നല്ല മാങ്ങയാണ് നല്ല മധുരമാണ് ഇതിന് ഇപ്പോൾ ഒരു മാങ്ങ കിടപ്പുണ്ട് ഇത് എല്ലാ സീസണിലും കായ്ക്കുന്ന മാവാണ് ഇങ്ങനെ അതിന് സീസണൊന്നുമില്ല ചുമ്മാ കായ്ച്ചുകൊണ്ടിരിക്കും ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന ക്യാപ്സിക്കമാണ് കുറേ കിട്ടും ഇതിൽ നിന്ന് കണ്ടോ ഇത് ഇത് ടെറസിൽ എനിക്ക് സ്ഥലം കുറവായത് കാരണം തട്ട് അത് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടല്ലോ എന്നാൽ അപ്പോൾ ഈ തട്ടിൽ വയ്ക്കുമ്പോൾ നല്ല ലോഡ് കയറുന്നുണ്ട് നല്ലതായിട്ട് നിൽക്കുകയും ചെയ്യും തറയ്ക്ക് ഒരു ദോഷവും ഇല്ല എല്ലാം നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും ആദ്യമേ ഉണ്ട് എനിക്ക് പക്ഷേ ഈ വാഴയൊക്കെ ഇപ്പോൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു നല്ലൊരു പോലെ കിട്ടിയിട്ടുണ്ട് ഇപ്പം റോബസ്റ്റയാണിത് ഇത് റോബസ്റ്റാണ് ഇത് ചതുരപ്പയറാണ് ചതുരപ്പയർ ഇതെല്ലാം നമ്മുടെ പൂർവികർ നിന്ന് കിട്ടുന്നതാണ് നമുക്കിതെല്ലാം ഒത്തിരി നല്ലതാണ് ഹെൽത്തിയാണ് നല്ല നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാതെ ഓരോ കാര്യങ്ങളെടുക്കുക ഇന്ന് ചീര നാളെ ചതുരപ്പയർ അത് കഴിഞ്ഞ് ആ പയർ ഇങ്ങനെ ഓരോന്നും കടയിൽ നിന്ന് വാങ്ങിക്കാത്ത രീതിയിൽ ആരോഗ്യപരമായിട്ട് ഞാനിവിടെ നോക്കുകയാണ് ഇതെല്ലാം ഇത് കണ്ടല്ലോ മയിൽപ്പീലി നല്ല ഭംഗിയുള്ള ചീരയാണ് കാണാൻ കണ്ടോ ഇതേ കണ്ടോ റോബസ്റ്റയാണ് ഇത് രണ്ടാമത്തെ വാഴ കൊലയാണ് റോഡിലോട്ട് ഫേസ് ചെയ്താണ് ഇത് തറയിൽ ഞാൻ അടിയിൽ മണ്ണൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ചെയ്തിരിക്കുകയാണ് നല്ല കൊലയല്ലേ ഇതിൻ്റെ ഇടയിൽ ഈ വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിന് എൻ്റെ ഹസ്ബൻഡാണ് ഇതുണ്ടാക്കി തന്നിരിക്കുന്നത് പക്ഷേ അത് സക്സസ് ആണെന്ന് ഇത് ജസ്റ്റ് ട്രയലാണ് പക്ഷേ ഫുള്ളി സക്സസ് ആണെന്ന് മനസ്സിലായി ഇതിൽ ബഞ്ചസ്സായിട്ട് കീരയുണ്ടായി ഞാൻ കുറേ 3 പ്രാവശ്യം മുറിച്ചു എന്നിട്ട് ഇപ്പം പിന്നെയും അതിൽ നിന്ന് വരുന്നുണ്ട് നല്ലതാണ് വെട്ടിക്കലെന്ന് മനസ്സിലായി അപ്പോൾ ഇനി അത് തുടങ്ങണമെന്ന് പ്ലാനുണ്ട് ഇതേ കണ്ടോ ടൊമാറ്റോ നിൽക്കുന്നുണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ടാവുമെന്ന് മനസ്സിലായി വെർട്ടിക്കൽ ഗാർഡൻസ് നല്ലതാണ് സ്ഥലമില്ലാത്തവർക്ക് ഒത്തിരി നല്ല കാര്യമാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി ഇനി അത് തുടങ്ങാനും ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത് ഹസ്ബൻഡാണ് ചതുരപ്പയർ ഇത് ടെറസിൽ ഇച്ചിരി ഉയരത്തിലാണ് അപ്പം ഞാൻ പറിക്കാനായിട്ട് ചേട്ടൻ എനിക്കൊരു തോട്ടയൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ട് ഒത്തിരി ഉണ്ട് പപ്പായ മൊട്ടിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ദേ പക്ഷേ കായ്ക്കും ഇത് എന്താ കണ്ട പൈനാപ്പിൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം വേറെ നട്ടിരിക്കുകയാണ് ഇതിൽ നിന്നും കായ വരും അത് കറിവേപ്പാണ് കറിവേപ്പ് ഒക്കെ ടെറസിലാണ് ഇത് ചൈനീസ് ഓറഞ്ച് നല്ല ജ്യൂസിയാണ് സാധനം ഇത് നാരങ്ങയെക്കാളും ഓർഡിനറി നമ്മുടെ നാരങ്ങയെക്കാളും നന്നായിട്ട് ജ്യൂസ് കിട്ടും പിന്നെ ഇതിൻ്റെ തോടോടുകൂടി മിക്സിയിലടിച്ച് ജ്യൂസ് എടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് പഞ്ചസാര ഇട്ട് കുടിക്കാൻ ഒത്തിരി ടേസ്റ്റിയാണ് പിന്നെ ഹെൽത്തിയാണ്
നല്ലതാ, ഒത്തിരി നല്ലതാ. ഇത് ഇപ്പം പറിച്ചതാ, ഇത് ഇത്രയും. ഇത് അച്ചാറിനും ബെസ്റ്റാണ്, നല്ല ടേസ്റ്റി അച്ചാറാണ് ഇതിൻ്റെ അച്ചാർ. നീലാമരിയാണ്, നീലാമരി നമ്മുടെ ഇപ്പം ഹെയർ ഡൈക്കൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്ന വളരെ പോപ്പുലറായിട്ടുള്ളൊരു പ്ലാന്റാണ്. എനിക്ക് പണ്ടേ ഉള്ളതാണ് നീലാമരി. ഇതിൻ്റെ എണ്ണ കാച്ചാം, എണ്ണ കാച്ചി തേക്കുന്ന നല്ലതാണ്, മുടിയൊക്കെ നല്ല കറക്കും. അതിൻ്റെ അതിനേക്കാൾ ഉപരി നല്ലതാണ്, മുടിക്ക് ഒത്തിരി ഹെൽത്തിയാണ്. ഇതിൻ്റെ എണ്ണ ശരിക്കും അസൽ നീല കളർ തന്നെയാണ്, നമ്മളത് കാച്ചുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് അഗസ്തിച്ചീര. അഗസ്തിച്ചീര അറിയാമല്ലോ, തൈറോയിഡിനൊക്കെ ഒത്തിരി ബെസ്റ്റാണ്. ഇത് പലതരം അഗസ്തിക്കീരയുണ്ട്. ഇത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ചുവപ്പാണ്, ഇനി വേറെ വെള്ളയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയാണ്. ഇതിൻ്റെ പൂവും ഇലയും ഭയങ്കര നല്ലതാണ്, ഒത്തിരി നല്ലതാണ്. ഇതറിയാലോ, ഇത് ഇത് നമ്മുടെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, ആനമുന്തിരി എന്നാണ് ഇതിന് പറയുന്നത്. ഞാനിതിനെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. മൊട്ട് വരാറായി, മൊട്ട് വരും. ഇത് അൽഫോൺസാ, ഗ്രാഫ്റ്റ് ചെയ്ത മാവാണ്, നല്ലോണം കായ്ക്കും. കഴിഞ്ഞ വർഷം ഒരു 7-9-10 മാങ്ങയോളം കിട്ടി, പക്ഷേ ഒരു മാങ്ങയ്ക്ക് 1 കിലോയോളമാണ് വലിപ്പം ഇതിൻ്റെ. ഉണ്ട്, പൂത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ കാ വരും. ഇത് കാ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു മാവാണ്, ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് കായ്ച്ചാലേ അറിയുള്ളൂ ഇത് ഇതേതാണെന്ന്. കായ്ക്കാറായി എന്നാണ് തോന്നുന്നത്, ഉടനെയൊക്കെ വരും. ദേ അടുത്ത ഇത് കണ്ടോ, ഇത് ലിച്ചി. ലിച്ചി കായ ഞാൻ ഇതിൽ യൂട്യൂബിൽ കണ്ടത്, കുറച്ച് പുറകോട്ടാണ് നമ്മുടെ കേരളത്തിൽ കായ്ക്കാനെന്ന് പറയുന്നു. ഞാൻ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇതിന് 7 വർഷത്തെ പഴക്കമുണ്ട്. ഉണ്ടോ, ലിച്ചിയാണ്. തക്കാളി പഴുത്ത് തുടങ്ങി, പറയാൻ ഇനി തന്നെ അങ്ങ് പഴുത്തോളൂ. മെഴുക്ക് വരട്ടാം, തോരൻ വയ്ക്കാം. പറിക്കാൻ ചേട്ടൻ, എനിക്ക് ഹെൽപ്പിന് ചേട്ടൻ വരും പറിക്കാനായിട്ട്. ഇതേ കണ്ടോ, ഇത് നല്ലോണം കിട്ടും ഇതിന്ന്, നമ്മൾ പറിക്കണം. കോവയ്ക്ക ഉണ്ടല്ലോ, ഇനി ഇത് കോവയ്ക്ക. 4 സെൻറ്റ് സ്ഥലമാണിതാകെ. അതിൽ നിന്ന് ഈ 30-35 വർഷമായിട്ട് ഞാൻ പച്ചക്കറികളെല്ലാം ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. വീടിൻ്റെ മൊത്തം കവർ ചെയ്ത് ഞാൻ എൻ്റെ ചെടികളെയാണ് വെച്ചിരിക്കുന്നത്. നിറച്ചും ചെടികളാണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുവാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലും ഒരു മെറ്റൽ ലോങ് സ്റ്റാൻഡ് പിടിപ്പിച്ചിട്ട് സ്റ്റെപ്പും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഭംഗിയായിട്ട് നിൽക്കുക, നല്ല നല്ല ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഉണ്ടല്ലോ, ഉണ്ടോ, ഒക്കെ ഓരോരോ വെറൈറ്റി പ്ലാന്റ്സാണ്. മണി പ്ലാന്റ് എല്ലാം പേരറിയത്തില്ല, എന്നാലും ഇഷ്ടം കൊണ്ടെല്ലാം അങ്ങ് വെച്ചിരിക്കുകയാണ്. ഉണ്ട്, ഇതിൽ റെഡ് കളർ പൂ ലീഫ് തന്നെ മോഡിഫൈ ചെയ്ത് പൂവാകും, അത് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് തന്നെ, ഇത് ഹാങ്ങിങ് പ്ലാ, ഇത് ഇതിന് നല്ല വെറൈറ്റിയാണ്, എപ്പോഴും പൂവ് കാണും. അറിയാലോ, മറ്റേ നമ്മുടെ അഡീനിയം പ്ലാന്റ്സാണ്. ഫ്ലവർ നല്ല റെഡ് കളർ ഫ്ലവറുണ്ട്. ഇതേ അടുത്ത റോസുണ്ട്. ഇത് ഒരു വെറൈറ്റി പൂവാണ്, നല്ല ഭംഗിയുള്ള പൂവാണ്. കണ്ടോ, അതെ, എനിക്ക് ആദ്യം ഞങ്ങൾക്ക് ഒരു ഒറ്റ നിലയായിരുന്നു ടെറസ്. അത് 1990-ലാണ് കംപ്ലീറ്റ് ആയത്. ആ അപ്പോൾ ആ ടെറസിലേക്കാണ് ഞാൻ ആദ്യം കൃഷി തുടങ്ങിയത്. ഒരു കുഴപ്പമില്ലായിരുന്നു, പൂക്കളും ചെടികളും പച്ചക്കറികളും ഒക്കെ ജസ്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് വലിയ പിന്തുണയൊന്നും കിട്ടിയില്ല, പക്ഷേ ഞാൻ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ്, അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഇത് ഇപ്പം 2-ാമത്തെ നില, അത് പണിതിട്ടൊരു 18 വർഷത്തോളം ആവും. 2-ാമത്തെ നില പണിതപ്പോഴേ ഞാൻ കോൺട്രാക്ടർ അടുത്ത് പറഞ്ഞു എനിക്ക് കൃഷി ഇഷ്ടമാണ്, ആ രീതിയിൽ ഫ്ലോറ് തിക്നെസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് തന്നെ അവർ ഈ ഫ്ലോറ് വളരെ കട്ടിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ നോക്കി അറിയാം, യാതൊരു പ്രശ്നവും വീടിന് ഇതുവരെ ഇല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 20 വർഷത്തിൽ കൂടുതലായി ഇവിടെ ഈ ടെറസിൽ കൃഷി തുടങ്ങിയിട്ട്. എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പച്ചക്കറി ചെയ്യുന്നുണ്ട്, പൂക്കളും അതിനോടൊപ്പം എല്ലാം ഞാൻ, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ കമ്പൈൻഡായിട്ടാണ് ചെയ്യണം. പച്ചക്കറിയും ചെയ്യും, പൂക്കളും ചെയ്യും, നല്ലോണം കിട്ടുന്നുമുണ്ട്. പിന്നെ ഇതിലേക്ക് വളം എന്ന് പറയുന്നത് വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി, ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഡയറക്റ്റ് ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഞാനത് ഡൈല്യൂട്ട് ചെയ്താൽ വെള്ളവും ഒഴിക്കും. രണ്ടും ചെയ്യും, ഇഷ്ടം എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ചെയ്യും. പിന്നെ ഇപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് കോഴിയുണ്ടല്ലോ, കോഴിവളം ഇട്ടപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും ബെസ്റ്റാണ് കോഴിവളം. കോഴിവളവും മണ്ണും കൂടെ ചേർത്തിട്ട്
അതിലേക്ക് നമ്മൾ ആ കുറച്ച് ഉണ്ട് പരിപാടികളുണ്ട്, അതൊക്കെ ചെയ്തതിന് ശേഷം അതിലേക്ക് ചെടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടാകും. നമ്മൾ ഈ ചെടി നനയ്ക്കുന്നത് ചെടിയുടെ മൂട്ടിൽ മാത്രം വെള്ളമൊഴിച്ചാൽ പോരാ, അവർക്ക് അതിനോടൊപ്പം അവരെ ഒന്ന് അവർക്കൊരു സന്തോഷം വരണം എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഓസ് സ്പ്രേ ഉണ്ടല്ലോ അത് വെച്ച് മുകളിലും കൂടെ ഒന്ന് നനച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നെസ്സാണ് അവർക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവരെ വളർത്തുന്നത് നമ്മൾ മക്കളെപ്പോലെ തന്നെ നോക്കണം, അവരോട് നമ്മൾ ഒരു ഇൻട്രാക്ഷൻ വേണം, എന്നാൽ മാത്രമേ അവർ റെസ്പോണ്ട് ചെയ്യുള്ളൂ തിരിച്ച്. അതെനിക്ക് നല്ലോണം മനസ്സിലാവും. അന്ന് ഒരു പൂത്തില്ലെങ്കിൽ തന്നെ അതിൻ്റെ മൂട്ടിൽ ചെന്ന് നിന്നിട്ടിങ്ങനെ ഇതെന്ത് നീ പൂക്കാത്തതെന്ന് ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചാൽ മതി, ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പം അതിൽ മുട്ട് കാണും. വെള്ളം ഒഴിക്കുന്നത് രാവിലെയും വൈകിട്ടും കമ്പൽസറി ഒഴിക്കണം. അതെന്ത് എനിക്ക് ഡ്യൂട്ടിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി ടെൻസ്ഡായിരുന്നു ഞാൻ. എന്നാലും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ശരി തന്നെ ഇവിടെ വന്ന് രണ്ട് നേരം ഇവരെ കണ്ട് ചെടിക്ക് നനയ്ക്കുന്ന രീതി എല്ലാം അത് കഴിഞ്ഞിട്ടേ ഞാൻ അത് ഇറങ്ങി. അതിപ്പോൾ എന്ത് പ്രശ്നമായാലും ശരിയല്ല, ചെടി എൻ്റെ കൂടെ ഉണ്ട്, അവരെ നോക്കിയിട്ടേ ഉള്ളൂ ബാക്കി.